ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസായ ആതിരപ്പള്ളി വാട്ടർഫാൾസും വാഴച്ചാൽ വാട്ടർഫാൾസുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ പുറപ്പെട്ട് ഉച്ചയാകുമ്പോഴേക്കും വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വാട്ടർഫാൾസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ടിക്കറ്റിൽ തന്നെ വാഴച്ചാൽ വാട്ടർഫാൾസും ഉൾപ്പെടുന്നതാണ്. ഈ കാട്ടിലൂടെയുള്ള യാത്ര മനസ്സ് നിറക്കുന്നതും മനോഹരമായതുമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. വണ്ടി നമ്മൾ അവിടെ ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മേലൊക്കെ ഇങ്ങനെ നടക്കണേ. അപ്പോൾ നമ്മൾ ഇത് ആതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ കവാടത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഇവിടെ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ ഇവിടെ രണ്ട് വ്യൂ പോയിന്റ് ആണ് കാണാനുള്ളത്. ഫസ്റ്റ് വ്യൂ പോയിന്റ് മുകളിലും രണ്ടാമത്തെ വ്യൂ പോയിന്റ് താഴ് ഭാഗത്തുമാണുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് മുകളിലെ വ്യൂ പോയിന്റിലേക്കാണ്. ഇപ്പോൾ മഴയില്ലാത്ത സമയമായതുകൊണ്ട് വെള്ളവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ വെള്ളത്തിലിറങ്ങാനും കളിക്കാനും പറ്റുന്നതാണ്. വെള്ളം കൂടുതലുള്ള ടൈമാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാനോ വെള്ളത്തിലിറങ്ങാനോ പറ്റില്ല. പക്ഷേ വാട്ടർഫാൾസ് കാണാൻ ഏറ്റവും ബെറ്റർ വെള്ളമുള്ള ടൈമാണ്. വാട്ടർഫാൾസ് കാണാൻ സ്കൂൾ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുറേ പേർ കുളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒന്ന് ഇറങ്ങി നോക്കി. മുകളിലെ വ്യൂ പോയിന്റ് ഫുള്ളും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ഭാഗത്തുള്ള വ്യൂ പോയിന്റിലേക്ക് പോകാം. വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം ദൂരെ നടന്ന് നമ്മളങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗത്തെ വ്യൂ ആണിത്. വെള്ളമുള്ള ടൈമാണെങ്കിൽ ഈ പാറ ഫുള്ളും നിറഞ്ഞൊഴുകും. ആ സമയത്താണെങ്കിൽ ഇത്ര അടുത്തു നിന്ന് ആസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വാട്ടർഫാൾസിൻ്റെ അടുത്തു നിന്ന് ധാരാളം ആളുകൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴെ ഭാഗവും ഫുൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോന്നിട്ടുണ്ട്. നമ്മൾ ആതിരപ്പള്ളി പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ വണ്ടി കയറാൻ വേണ്ടി നടന്നു കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ എങ്ങോട്ടും ഇല്ലാതെ നടക്കുകയാണ് ഗൈസ്. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് അപ്പുറത്തായി. അതാണ് അവിടെ പോയി പാർക്ക് ചെയ്യാം. വലിയൊരു കാടിനുള്ളിൽ നമ്മൾ ഒറ്റക്ക് നടന്നു. നടുവിലൊരു റോഡും ഇവിടൊക്കെ വണ്ടിയാണ്, നല്ല തിരക്കാണ്. പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം ചെയ്യേണ്ട വണ്ടി അവിടെ കൊണ്ടുപോയിട്ടും ചെയ്തു. ഗായ്സ്, കുരങ്ങന്മാർ നമ്മളുടെ കടി കണ്ടിട്ട് മേടിക്കാൻ വരുന്നത് ഗായ്സ്.
അങ്ങനെ ഗൈസ് ലാസ്റ്റ് നമ്മൾ കാറിൻ്റെ അടുത്ത് എടുത്തി ഗൈസ്. അങ്ങനെ നമ്മൾ വാഴച്ചാലിലേക്ക് പോകുന്ന വഴി ചാർപ്പ വാട്ടർഫാൾസും കണ്ടു. അങ്ങനെ ഗൈസ് നമ്മളിതാ വാഴച്ചാല് വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. നമ്മള് ചായക്ക് കുടിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഇറങ്ങിയണേ. മറ്റോടതാ മീനെ നോക്കാൻ പോയിക്കണു. മാമൻ്റെ ഇപ്പൊ നമ്മള് നേരത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ട് കയറാം അല്ലേ. അങ്ങനെ നമ്മൾ വാഴച്ചാൽ വാട്ടർഫാൾസിന്റെ കവാടവും കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഫാമിലിയുമായി വന്നാൽ റിലാക്സ്ഡ് ആകാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലേസ് ആണിത്. അപ്പോ ഇതാണ് വാഴച്ചാൽ വാട്ടർഫാൾസ്. ഈ വെള്ളവും തന്നെയാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കും പോകുന്നത്. ഇവിടെ തണലത്തിരിക്കാൻ പറ്റിയ നല്ല പ്ലേസുകളും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കും ഇവിടെ ഉണ്ട്. അപ്പൊ ഗൈസ് മേലക്കും പോകാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഇനി മേലക്ക് പോവണേ. അങ്ങനെ ഗൈസ് നമ്മൾ വാഴച്ചാലും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഓനും ഇതാ വരുന്നത്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകണം. നമ്മൾ വാഴച്ചാൽ വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ കണ്ട ചാർപ്പ വാട്ടർഫാൾസ് ആണിത്.
അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിനും നല്ല വീഡിയോസുമായി ഇനി വരുന്നതാണ്. അതുവരേക്കും ബൈ.